എടി നീ ഏതൊക്കെയോ, ഞാൻ എത്തി ഒരു 15 മിനിറ്റ്. ആടാ ഓക്കേ, ഒന്ന് വേഗം വാ. എന്തായാലും പുറത്തോട്ട് പോകില്ലേടാ, കറണ്ട് ബില്ലും കൂടെ ഒന്നും പറ്റത്തില്ല, സമയമില്ല. അമ്മ കഴിക്കെടുത്ത് വെച്ചേരെ. കണ്ടിട്ടുണ്ടെ പിന്നെ അവൻ കോളേജ് മൊത്തം അത് പാട്ടാക്കും. പിന്നെ
പിന്നെ ഞാൻ പഠിത്തം നിർത്തുന്നതായിരിക്കും. എടി അങ്ങനൊന്നും ഇല്ല, അവനൊന്നും കണ്ടു കാണത്തില്ല. ഇല്ലടാ, എനിക്ക് പേടിയാവുന്നു. അവൻ ക്ലാസ്സിലെ പിള്ളേരോട് വല്ലതും പറഞ്ഞ പിന്നെ ഞാൻ ആ ക്ലാസ്സിലേക്കേ പോവില്ല. എടി നീ ഒന്ന് അടങ്ങ്, നിനക്കടുത്താഴ്ച എക്സാം ഉള്ളതല്ലേ. നീ കുറച്ച് ദിവസം ഇരുന്ന് പഠിക്ക്, ഫോണൊന്നും എടുക്കണ്ട. നീ തൽക്കാലം എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുത്താൽ മതി. എടാ ഫോണില്ലാതെ എങ്ങനെയാ, അതൊന്നും നടക്കില്ല. എടി നീ പറയുന്ന കേക്ക്, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളു. നീ ഇരുന്ന് പഠിക്ക്. ആടാ നോക്കട്ടെ, നിന്നെ പിന്നെ വിളിക്കാൻ, ഞാൻ അമ്മ വിളിക്കുന്നു. ബൈ. ഹലോ, പറയടാ. എടാ നീ അറിഞ്ഞില്ല എന്റെ വീഡിയോയുടെ കാര്യം. എടാ ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ നിന്നോട് ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്. എടാ ഞാനിനി എന്ത് ചെയ്യും, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതെനിക്കറിയാം ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച്. എന്നാലും സ്വന്തം കാമുകി ഒരു ഉമ്മ വെച്ചതിൻ്റെ പേര് ഇപ്പം പുറത്തു പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ വീഡിയോ എടുത്തവനുമല്ലോ എൻ്റെ കൈ കിട്ടിയ അവൻ ഞങ്ങളുടെ ജീവിതമാടാ നശിപ്പിച്ചത്. എടാ നീ ഇങ്ങനെ ഡൗൺ ആവാതെ, ഇത് ഒരു ഉമ്മ വയ്ക്കുന്ന വീഡിയോ അല്ലേ, അത് ഇരുട്ടായോണ്ട് പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ആ പിന്നെ കൊച്ചിൻ്റെ കാര്യമാണ് പ്രശ്നം, അവൾക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഇത് അവൾ അറിയാതിരിക്കാൻ നോക്ക്. എടാ അവൾ അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, എന്നാലും ഇത് എനിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ലടാ. പിന്നെ എങ്ങനെ അവൾ. എടാ നീ ഒന്ന് കുറച്ച് റിലാക്സ് ആകു. നീ ഇന്ന് എന്താ കളിക്കാൻ പോവാ ഞാൻ എന്ത് ഗ്രൗണ്ടിൽ. എടാ നീ അങ്ങോട്ടൊക്കെ ചെല്ല്, അപ്പൊ കുറച്ചൊക്കെ ഒന്ന് നിന്റെ ടെൻഷൻ മാറും. ഇല്ലടാ എനിക്ക് അവരെ ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എടാ നീ അങ്ങനെ പറയാ, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്. എടാ എല്ലാം ശരിയായിക്കോളൂ. എടാ നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്, കളിക്കാനൊക്കെ പോയിട്ട് വാ. എടാ ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ അപ്പുറത്തെ ഗീതയുടെ മോളുടെ കല്യാണ റിസപ്ഷന് പോവുക, വരുമ്പോ കുറച്ച് താമസിക്കും. നീ ആഹാരം വല്ലതും എടുത്ത് കഴിച്ചേക്കണേ. ഓ ശരി.
നീ എവിടെയാ? കോളൊന്നും എടുക്കടാ. നീ അറിഞ്ഞായിരുന്നോ തിയേറ്ററിൽ വെച്ചുള്ള നമ്മുടെ വീഡിയോ ആരോ എടുത്തു, അത് വൈറലായിക്കൊണ്ടിരിക്കുക. എനിക്ക് എനിക്ക് പേടിയാവുന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതുവല്ലോ വീട്ടിൽ അറിഞ്ഞോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. പപ്പ ഇപ്പൊ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അവരെല്ലാം വീട്ടിൽ അറിഞ്ഞു. എനിക്ക് വീട്ടിൽ ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഞാൻ പോകുക. ഗുഡ് ബൈ. ചായം വരയുന്നെ കാലൻമിഴിയേ, നോവും മുണയുണ്ട് നോട്ടം നിറയെ. ചായം വരയുന്നെ കാലൻമിഴിയേ, നോവും മുണയുണ്ട് നോട്ടം നിറയെ. ലോകം വരയുന്നേ മുനയുള്ള കണ്ണിനാലെ, മൂകം പിടയുന്നേ മുറിവേറ്റ പക്ഷി പോലെ. Thank you.
സ്വപ്നമായിരുന്നു അല്ലെ തന്നെ ഞാൻ എന്തിനാ മരിക്കുന്നത്? വീഡിയോ എടുത്തവനും വൈറലാക്കിയവനും ഒന്നുമില്ലാത്ത നാളേക്കാണ് എനിക്കെന്തിനാ? സ്വപ്നത്തിൽ പോലും ഓരോരോ മണ്ടത്തരങ്ങൾ. ലോകം പറയുന്നേ മുനയുള്ള കണ്ണ്.